കേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങളുടെയൊക്കെ നെടുനായകത്വം വഹിക്കുകയും ചെയ്ത് ഇപ്പോൾ ഭാരതീയ ജനതാ കർഷക മോർച്ചയുടെ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന നിലയിലും നാളികേര ബോർഡ് മെമ്പർ എന്നുള്ള നിലയിലും മുൻ റബ്ബർ ബോർഡ് മെമ്പർ എന്നുള്ള നിലയിലുമൊക്കെ വളരെയേറെ ദേശീയമായ കാർഷിക പ്രശ്നങ്ങൾക്ക് സജീവമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തന്നെ നാട്ടുകാരനായിട്ടുള്ള ശ്രീ പി ആർ മുരളീധരൻ ഭാരതീയ ജനതാ കർഷക മോർച്ചയുടെ കോട്ടയം ജില്ലാ അധ്യക്ഷനായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീമൻ കെ വി നാരായണൻ കർഷക മോർച്ചയുടെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ ആദരണീയരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എൻ്റെ സാദര പ്രണാമം. കാരണം ഇന്ന് കേരളം ഒരു വലിയ കാർഷിക സമര രംഗത്ത് നിൽക്കുകയാണ്. കേരളം മുഴുവൻ ഇന്ന് കർഷക സമര രംഗത്ത് നിൽക്കുകയാണ്. അതിന് കാരണം കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കാത്തത് കൊണ്ടല്ല, പ്രഖ്യാപിക്കാത്തത് കൊണ്ടല്ല. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നിലവിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മറ്റ് ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ തുക കൃഷിക്ക് വേണ്ടി നീക്കിവെച്ച ഗവൺമെന്റ് 85,000 കോടി രൂപയുടെ വലിയ ഒരു അടങ്കലാണ് കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും അതിനുള്ള പണവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കേരള ഗവൺമെന്റ് സഹകരിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയും ഈ സംസ്ഥാനത്ത് ഞങ്ങൾ നടപ്പാക്കുകയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി, എന്ന് പറയുന്ന കൃഷിമന്ത്രി, എന്ന് പറയുന്ന ധനമന്ത്രി, എന്ന് പറയുന്ന മറ്റ് മന്ത്രിമാർ ഇവരൊക്കെ തന്നെ പരസ്യമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് രഹസ്യ നീക്കമൊന്നുമല്ല. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ, ദൂരദർശന്റെ ചർച്ചയില്, ബഡ്ജറ്റിന്റെ ചർച്ച നടക്കുമ്പോൾ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീമാൻ തോമസ് ഐസക്കും ഞാനും ഒന്നിച്ചിരുന്ന് ദൂരദർശനിലെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് തോമസ് ഐസക്ക് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയും ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കുകയില്ല, നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കേന്ദ്രം കൊടുക്കുന്ന പണം കേരളത്തിലെ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരായി ഞങ്ങൾ? കേരള ഗവൺമെന്റ്, കേരളത്തിലെ സർക്കാരാണ് ഇത് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ സർക്കാർ ആർക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് നരേന്ദ്രമോദിക്കെതിരെയല്ല. നരേന്ദ്രമോദിക്ക് ഇതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാകാനില്ല. പക്ഷെ കേരളത്തിലെ 1 കോടിയിൽ പരം വരുന്ന കർഷകർ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രധാനമന്ത്രി കൃഷി സമ്മാൻ പദ്ധതി. ഈ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഭരണപക്ഷം പറഞ്ഞു, ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കം, ഇവിടുത്തെ കൃഷിമന്ത്രി അടക്കം, ഇവിടുത്തെ ധനമന്ത്രി അടക്കം ആദ്യം പറഞ്ഞു, ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഇത് നടപ്പാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത് വെറുതെ പറയുന്നതാണ്, ഇത് നുണയാണ്, ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ധനമന്ത്രിയും ഇവിടുത്തെ കൃഷിമന്ത്രിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയുമാ. സാധാരണ രാഷ്ട്രീയക്കാരാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിൽ എടുത്താൽ മതി. പക്ഷെ ഒരു മുഖ്യമന്ത്രി, ഒരു ധനമന്ത്രി, ഒരു കൃഷിമന്ത്രി പറയുന്നു, ഇത് തട്ടിപ്പാണ്, ഇങ്ങനെ ഒരു സംഭവം ഇത് നടക്കാൻ പോകുന്നില്ല. അതിനുശേഷം ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരാൻ തുടങ്ങി. അത് 3 ഗഡുക്കളായിട്ടാണ് വരുന്നത്, 2,000 രൂപ വീതമാണ് തരുന്നത് എന്ന് പറയുമ്പോൾ കർഷകരുടെ പേര് രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് അയക്കുക എന്ന് മാത്രമാണ് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല. അങ്ങനെ കർഷകരവരുടെ പേര് കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നു, എങ്ങനെയുള്ളവരെയാണ് സ്വീകരിക്കേണ്ടത്. ഇത് ഇതിന്റെ ആദ്യ ഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. ഇലക്ഷന് മുമ്പുള്ള ഘട്ടം, ഇലക്ഷന് ശേഷം രണ്ടാമത്തെ ഘട്ടം. ആദ്യത്തെ ഘട്ടത്തിൽ 2 ഹെക്ടർ ഭൂമി വരെയുള്ള എല്ലാ കർഷകരെയും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ചെറുകിട നാമമാത്ര കർഷകർ എന്നാണ് അതിന്റെ നിർവചനം. 2 ഹെക്ടർ 4 ഏക്കർ 94 സെന്റ് സ്ഥലം ആരുടെ പേരിലുണ്ടെങ്കിലും അതിന് താഴോട്ടുള്ള എല്ലാവരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഇതായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യക്തമായ നിർദ്ദേശം. പക്ഷേ ഇവിടെ ഈ പദ്ധതി അട്ടിമറിക്കുക എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത നിർദ്ദേശം
ഇത് ജനങ്ങൾക്ക് പരമാവധി ലഭിക്കരുത്. അതിനായി തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പല കൃഷി ഓഫീസുകളിലും, പല എന്ന് ഞാൻ പറയാൻ കാരണം ചില കൃഷി ഓഫീസുകളിൽ ജനങ്ങളോടൊപ്പം നിന്ന് രാത്രി 11 മണി വരെ പണിയെടുത്ത വനിതാ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള കൃഷി ഓഫീസർമാരെ നന്ദിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ടാണ് അവർ ജനങ്ങളോടൊപ്പം നിന്നു, ജനങ്ങളുടെ അപേക്ഷ വാങ്ങിച്ചു. അത് ആയിരക്കണക്കിനായപ്പോൾ അന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്ത് തീരില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ വന്നെത്തിയ കർഷകരുടെ സഹായത്തോടെ അവിടുത്തെ കമ്പ്യൂട്ടർ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് കർഷകരുടെ സഹായത്തോടെ ഒരു ദിവസം 2000ഉം 3000ഉം അപേക്ഷ രാത്രി പാതിരാത്രി വരെ ഇരുന്ന് അപ്ലോഡ് ചെയ്ത വനിതാ ജീവനക്കാരുള്ള കൃഷി ഓഫീസുകൾ ഉണ്ട്. എന്നാൽ അതിനോട് സഹകരിക്കാത്ത കൃഷി ഓഫീസുകളും ഉണ്ട്. സഹകരിക്കാത്ത കൃഷി ഓഫീസുകൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എന്താ പറഞ്ഞത്? അവർ പറഞ്ഞു 25 സെന്റിൽ താഴെ ഉള്ളവർക്ക് ആനുകൂല്യം കിട്ടില്ല. ചിലയിടത്ത് പറഞ്ഞു 15 സെന്റിൽ താഴെയാണെങ്കിൽ കിട്ടില്ല. മറ്റു ചിലയിടത്ത് പറഞ്ഞു 5 സെന്റിൽ താഴെയാണെങ്കിൽ കിട്ടില്ല. വേറെ ചിലർ ചോദിച്ചു 3 സെന്റെങ്കിലും മിനിമം വേണ്ടേ ഒരു വീട് വയ്ക്കാൻ, അപ്പോൾ അത്രയെങ്കിലും ഭൂമി ഇല്ലാത്തവർ എന്തിനാ അപേക്ഷിക്കുന്നത്? മറ്റു ചിലർ പറഞ്ഞു ഭൂമി ഇല്ലാത്തവർക്ക് എങ്ങനെയാ ഇത് കിട്ടുക? ഇങ്ങനെയൊക്കെ ആയിരുന്നു ചോദ്യം. ഇടുക്കി വയനാട് ജില്ലകളിൽ ചെന്നപ്പോൾ അവിടുത്തെ ചോദ്യം വേറെ വ്യത്യസ്തമായിരുന്നു. അവിടുത്തെ ചോദ്യം ഇവിടെ പട്ടയഭൂമിയില്ലല്ലോ, അപ്പൊ പട്ടയഭൂമിയില്ലാത്തയാൾക്ക് എങ്ങനെയാണ് കൃഷി ആനുകൂല്യങ്ങൾ കൊടുക്കുക? ഇതൊക്കെ കേട്ടപ്പോൾ സാധാരണ ജനങ്ങൾ ആദ്യം വിചാരിച്ചു പോയി, ശരിയായിരിക്കും, 25 സെന്റ് താഴെ കിട്ടില്ലായിരിക്കും, 3 സെന്റ് കുറവാണെ കിട്ടില്ലായിരിക്കും, പട്ടയഭൂമി ഇല്ലെങ്കിൽ കിട്ടില്ലായിരിക്കും, അങ്ങനെയൊക്കെ ധരിച്ചു പോയി. പക്ഷേ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഇത് കാർഷിക വൃത്തി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൃഷിയിലേക്ക് പുതിയ ആൾക്കാരും പഴയ കൃഷിക്കാരും സജീവമായി നിലനിൽക്കാനും കടന്നു വരാനും വേണ്ടി ഉള്ള പ്രോത്സാഹന സമ്മാനമായിട്ടാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സമ്മാനമാണ്, ഇത് പെൻഷനല്ല, ഇത് സമ്മാനമാണ്, ഇത് വായ്പയല്ല, ഇത് സമ്മാനമാണ്, ഇത് തിരിച്ചടയ്ക്കേണ്ടതല്ല, ഇത് സമ്മാനമാണ്, ഇതിന് എഗ്രിമെന്റ് ഇല്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി കൃഷി സമ്മാൻ പദ്ധതി എന്ന് തന്നെ അതിന് പേരിട്ടത്. അപ്പോ കർഷകരെ സമ്മാനം കൊടുത്തുകൊണ്ട് ആദരിക്കാനും അവരെ കൃഷിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുവാനും വേണ്ടിയുള്ള പദ്ധതിയാണ്. ഇതൊക്കെ വളരെ വ്യക്തമായി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥന്മാരത് കൊടുക്കാതിരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചു. അപ്പോ നമ്മുടെ നാട്ടിലൊരു പഴയ ചൊല്ലുണ്ടല്ലോ, ഈ ദൈവം കഴിഞ്ഞാലും പൂജാരി കൊടുക്കില്ല, എമ്പ്രാൻ കഴിഞ്ഞാലും എമ്പ്രാന്തിരി കൊടുക്കില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ കൃഷി ഉദ്യോഗസ്ഥന്മാരെ പലരും ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അപ്പോഴാണ് ഫേസ്ബുക്ക് ലൈവിലും അതുപോലെ തന്നെ മറ്റ് പൊതുപരിപാടികളിലും TV ചാനലുകളിലും വന്ന് എനിക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത്. അവിടെ യുക്തിയുക്തമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു. പട്ടയഭൂമി ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് കാർഷിക ആനുകൂല്യം കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറുപടിയായി ഞാൻ ചോദിച്ചു, പട്ടയഭൂമി ഇല്ലാത്തവർക്ക് എന്തിനാണ് കൃഷി വകുപ്പ് ഇന്ന് പശുവിനെ കൊടുത്തത്, എന്തിനാണ് കോഴിയെ കൊടുത്തത്, എന്തിനാണ് ആടിനെ കൊടുത്തത്, എന്തിനാണ് നടീൽ വസ്തുക്കൾ കൊടുത്തത്, എന്തിനാണ് വിത്ത് കൊടുത്തത്, എന്തിനാണ് വളം കൊടുത്തത്, എന്തിനാണ് കാർഷിക വായ്പ കൊടുത്തത്, അവിടെ എന്തുകൊണ്ടാണ് അന്ന് ഈ ന്യായം പറയാത്തത്? അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരൻ ചെയ്യണമെങ്കിൽ അതിന് ഭൂമി പോലും വേണ്ടാത്ത കാലഘട്ടമാണ് ഇത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മത്സ്യം കൃഷിയാണ്, എന്നാൽ അലങ്കാര മത്സ്യവും കൃഷിയാണ്. അലങ്കാര മത്സ്യത്തെ കൃഷി ചെയ്യണമെങ്കിൽ വേഷപ്പുറത്ത് വെക്കുന്ന ഒരു ഫിഷ് ടാങ്കിനകത്ത് വളർത്തിയാൽ മതി, അതിന്റെ കുഞ്ഞുങ്ങളെ വിൽക്കാൻ ഇന്ന് നല്ല വിലയുണ്ട്, അത് കൃഷിയാണ്. ഭൂമി ആവശ്യമുണ്ടോ? ഭൂമി ആവശ്യമില്ല. എറണാകുളത്തോ കോട്ടയത്തോ ഒക്കെ പോയാൽ വലിയ 40 നില 50 നിലയുള്ള വലിയ ഫ്ലാറ്റുകൾ കാണാം. ആ ഫ്ളാറ്റിന്റെ 40-ാമത്തെയും 50-ാമത്തെയും നിലയില് ജനലുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെറിയ പാക്കറ്റുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവരെ കാണാം. ഈ പച്ചക്കറിയുടെ പാക്കറ്റ് കൊടുക്കുന്ന കൃഷി വകുപ്പ്, അതിന് വളം കൊടുക്കുന്ന കൃഷി വകുപ്പ്, അതിന് വിത്ത് കൊടുക്കുന്ന കൃഷി വകുപ്പ്, അതിനെയൊക്കെ കൃഷിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് അതിന് സഹായം കൊടുക്കുന്നത് കൃഷി വകുപ്പ്. പക്ഷേ അയാളോട് പിന്നെ പറയുകയാണ്, ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ്, നിങ്ങൾക്ക് ഭൂമിയില്ല, നിങ്ങൾ ഫ്ളാറ്റിലല്ലേ, നിങ്ങൾ കൃഷിക്കാരല്ല. അപ്പൊ പുതിയ വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. അങ്ങനെ ഇത് മാത്രമല്ല, പട്ടിക്കുഞ്ഞുങ്ങളെ വിറ്റാൽ ഇന്ന് പശുവിനേക്കാൾ വിലയുള്ള കാല, ചില പ്രത്യേക ജനസിൽപ്പെട്ടതാ. അപ്പൊ അങ്ങനെ പട്ടിക്കുഞ്ഞുങ്ങളെ വളർത്തി അതിനെ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ അത് മൃഗവുമായി ബന്ധപ്പെട്ട കൃഷിയാണ്. തേനീച്ച എടുത്താൽ തേനീച്ച വളർത്തിയിട്ട് തേനെടുക്കുമ്പോൾ അതും കൃഷിയാണ്. അപ്പൊ മണ്ണ് വേണോ തേനീച്ച വളർത്താൻ? അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നു. അവർക്കൊക്കെ ആനുകൂല്യം കൊടുക്കുന്നു, അവർക്ക് ബാങ്ക് ലോൺ കൊടുക്കുന്നു, അവർക്ക് നടീൽ വസ്തുക്കൾ കൊടുക്കുന്നു, അവർക്ക് സബ്സിഡി കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുമ്പോൾ അവരൊക്കെ കർഷകരാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള സമ്മാനം മേടിക്കാൻ വരുമ്പോൾ നിങ്ങൾ കർഷകരല്ല,
നിങ്ങൾക്ക് 25 സെന്റ് ഇല്ല, നിങ്ങൾക്ക് ഭൂമിയില്ല, നിങ്ങൾക്ക് 3 സെന്റ് ഇല്ല, നിങ്ങൾക്ക് പട്ടയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുന്നത് ഈ പദ്ധതി പരാജയപ്പെടുത്തുക എന്നുള്ള വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. 1 സെന്റ് ഭൂമിയുള്ളവർക്ക്, 3 സെന്റ് ഭൂമിയുള്ളവർക്ക്, 1 സെന്റ് പോലും ഭൂമിയില്ലാത്തവർക്ക് ഈ കൃഷി സമ്മാൻ പദ്ധതി ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിന്റെ നയമാണ്, കൃഷിയിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ്. ഇത് സംസ്ഥാന ഗവൺമെന്റിന് ഒരു പൈസയുടെ മുടക്കുള്ള പരിപാടിയല്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇതിന് തടസ്സം നിൽക്കേണ്ട കാര്യമില്ല, ഇതിന് ഉടക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ തടസ്സം നിന്നാൽ കർഷകരോടൊപ്പം നിൽക്കാനും ഈ ആനുകൂല്യം അവസാനത്തെ കർഷകന്റെ കൈകളിൽ എത്തിച്ചു കൊടുക്കുവാനും ഭാരതീയ ജനതാ കർഷക മോർച്ച ഉണ്ടാകും, ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും. പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇവിടെയുള്ളവർ. കഴിഞ്ഞ ഇലക്ഷന് മുമ്പായിട്ട് ഇത് കേവലം ഒരു ഇലക്ഷൻ തട്ടിപ്പ് മാത്രമാണ്, കുറെ വാഗ്ദാനമൊക്കെ കൊടുത്ത് വോട്ടും കിട്ടി, ഇലക്ഷൻ കഴിയുമ്പോൾ നരേന്ദ്രമോദി തോൽക്കും പോകും, പിന്നെ ഞങ്ങളൊക്കെയല്ലേ ഭരിക്കുന്നത് എന്നൊക്കെ പാവം കൃഷി ഓഫീസർമാരെ ഇവരൊക്കെ യൂണിയൻ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞു പഠിപ്പിച്ചു. നിങ്ങളൊന്നും പേടിക്കണ്ട, ഈ കിട്ടി അവരെയൊക്കെ ചാക്കി കെട്ടി വെച്ചാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാലും കുഴപ്പമില്ല. നരേന്ദ്രമോദി ഏതായാലും തോറ്റു, നരേന്ദ്രമോദി ഇനി അധികാരത്തിലൊന്നും വരികയില്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയെ പേടിക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ ഈ കാർഷിക ആനുകൂല്യങ്ങൾ കൊടുക്കണ്ട. ചില ഉദ്യോഗസ്ഥന്മാർ ഓർത്തു അത് ശരിയായിരിക്കും, ഇവിടുത്തെ മനോരമയും മാതൃഭൂമിയൊക്കെ വായിച്ചാൽ തോന്നും ശരിയായിരിക്കും, നരേന്ദ്രമോദി വരികയില്ല എന്ന് തോന്നും. അങ്ങനെ എല്ലാ ചാനലുകളും എല്ലാ സർവേകളും എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിച്ച കാര്യങ്ങളും ഒക്കെ വെച്ച് വിശ്വസിച്ചവർ ഓർത്തു നരേന്ദ്രമോദി തോറ്റുപോകും, ബി ജെ പി അധികാരത്തിൽ വരികയില്ല, ഈ പദ്ധതി ഇതോടെ തീർന്നു, അതുകൊണ്ട് ഇനി പേടിക്കണ്ടല്ലോ എന്നാണ് ധരിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? വലിയ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഗവൺമെന്റ് തുടരുന്നു, വളരെ കർശനമായിട്ട് ഈ പരിപാടി നടപ്പാക്കുന്നു. അപ്പോൾ ഈ പരിപാടി മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ പിന്നെ ഇതിന് കള്ളപ്രചരണങ്ങളാണ് ആദ്യം നടത്തിയ കള്ളപ്രചരണത്തെക്കാൾ കുറെ കൂടി ശാസ്ത്രീയമായ കള്ളപ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത്? പദ്ധതിയൊക്കെ കൊള്ളാം, ഇതിൽ നിന്ന് പൈസയൊക്കെ മേടിക്കുമായിരിക്കും, പക്ഷെ പൈസ മേടിക്കുന്നവർ ഓർത്തോണം നിങ്ങളുടെ സ്ഥലം മുഴുവൻ സർക്കാർ കൊണ്ടുപോകും, ജപ്തി ചെയ്യും അല്ലേ, അങ്ങനെയാ പറഞ്ഞത് അല്ലേ, ആ ജപ്തി ചെയ്യും, സർക്കാർ കൊണ്ടുപോകും, പിന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തും, അങ്ങനെ കേട്ടോ ഇവിടെ, ആ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തും, പിന്നെ അവിടെ വീട് വെക്കാൻ മേല, കറണ്ട് കിട്ടുകയില്ല, വഴിവെട്ടാൻ മേല, കെട്ടിടം പണിയാൻ മേല, വെള്ളക്കിണറിന് കണക്ഷൻ കിട്ടുകയില്ല, ഈ പിന്നെ ബാങ്കിൽ ചെന്നാൽ ലോൺ കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ ഈ 2000 രൂപ മേടിച്ചാൽ അതോടെ അവന്റെ ജീവിതം അവസാനിച്ചു എന്നുള്ള മട്ടിലുള്ള കള്ളപ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തിനാണ് ഈ കള്ളപ്രചരണം? ഈ തരത്തിലുള്ള ജനക്ഷേമകരമായ കർഷകക്ഷേമപരമായ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കി മുന്നോട്ട് പോയാൽ കേരളം ഭരിക്കുന്നവർക്കും കേരളത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ജനങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ പോകും. അതുകൊണ്ട് BJP കർഷക മോർച്ച കേന്ദ്രമന്ത്രിമാര് കേരള ഗവൺമെന്റിനേക്കാൾ വലിയ ജനസ്വാധീനം ഉണ്ടാക്കിയാൽ അത് കേരളത്തിലുള്ള ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് ക്ഷീണമാണ് എന്ന് കണ്ടുകൊണ്ടാണ് അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള കള്ളപ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് കർഷക മോർച്ച ഈ തരത്തിലുള്ള പ്രവർത്തനം വീട് വീടാന്തരം എത്തിക്കാനുള്ള വളരെ അങ്ങേയറ്റം ജാഗ്രതയോട് കൂടിയ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ സമരം എന്ന് പറയുന്നത് ചെറിയൊരു സമരവും ചെറിയൊരു സൂചനയുമായി കണ്ടാൽ മതി, ഇതിനുശേഷം വലിയ പ്രക്ഷോഭണമൊന്നും ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്യും, കേരള ഗവൺമെന്റ് എതിരായിട്ട് നിന്നാലും കേരളത്തിലെ കൃഷി വകുപ്പ് മുഖം തിരിച്ചു നിന്നാലും പിണറായി വിജയൻ ഈ പരിപാടി അട്ടിമറിക്കാൻ എത്ര ശ്രമിച്ചാലും ഇവിടുത്തെ കൃഷിമന്ത്രിയും ധനമന്ത്രിയും ഈ പരിപാടിക്ക് എതിരായിട്ടുള്ള നിലപാട് എത്ര ശക്തമായി സ്വീകരിച്ചാലും ഒരു കാര്യം ഞങ്ങൾ ചെയ്യും, വീട് വീടാന്തരം കേരളത്തിലെ ലക്ഷക്കണക്കിന് കർഷകരുടെ വീടുകളിലേക്ക് ഭാരതീയ ജനതാ കർഷക മോർച്ചയുടെ പ്രവർത്തകന്മാര് വരാൻ പോകുന്ന മാസങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറി ചെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ തരാൻ പോകുന്നത്, തന്നിരിക്കുന്നത്, തന്നതെന്തൊക്കെയാണ്, കിട്ടിയതെന്തൊക്കെയാണ്, കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അതിനെങ്ങനെയാണ് അപേക്ഷ പൂരിപ്പിക്കേണ്ടത്, അതിനെന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള എല്ലാ വിശദാംശങ്ങളും കേരളത്തിലെ മുഴുവൻ കർഷകരുടെ വീടുകളിലും എത്തി വിശദീകരിച്ചു കൊടുക്കും, എന്നിട്ട് കർഷകർക്ക് അതിനുള്ള അപേക്ഷാഭാരം കൊടുക്കും, അത് പൂരിപ്പിച്ചു കൊടുക്കും, ആ പൂരിപ്പിച്ച അപേക്ഷാഭാരം കൊടുക്കേണ്ട ഓഫീസുകളിൽ കൊടുക്കും, അപ്ലോഡ് ചെയ്യേണ്ടത് നേരിട്ട് അപ്ലോഡ് ചെയ്യും, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് വരെ കർഷകനോടൊപ്പം നിന്നുകൊണ്ട് കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവസാനത്തെ രൂപയും എത്തുന്നത് വരെ ഭാരതീയ ജനതാ കർഷക മോർച്ച കേരളത്തിലെ കർഷകരോടൊപ്പം നിരന്തരമായിട്ടുണ്ടാകും. ഇത് അതിനു മുമ്പുള്ള ഒരു സൂചന മാത്രമാണ്. ഈ വസ്തുത ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്, ഇത് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ വേണ്ടിയാണ്, ഇത് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇതേപോലെയുള്ള പരിപാടി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഒരു സൂചനയായി നടത്തുന്നത്.
അടുത്ത മാസമാകുമ്പോൾ ഞങ്ങൾ നടത്താൻ പോകുന്നത്. ഒരേ സമയത്ത് തന്നെ കേരളത്തിലെ 1000 കർഷക ഭവനുകൾക്ക് മുമ്പാകെ കൂടുതൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, കർഷകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും, കർഷകരുടെ എല്ലാ ആവശ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ കഴിയുന്ന ഹെൽപ്പ് ഡെസ്ക് സംവിധാനം കേരളത്തിലെ 1000 കൃഷി ഭവനുകൾക്ക് മുമ്പേയും ഞങ്ങൾ തുറക്കും. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പറയുന്ന കള്ളത്തരത്തിന് മറുപടി ഞങ്ങൾ പറയും, ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കള്ളത്തരത്തിന് മറുപടി ഞങ്ങൾ പറയും, കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികൾ അവിടെ വിശദീകരിക്കും, കർഷകന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റും ഇവിടുത്തെ കൃഷിവകുപ്പും തയ്യാറല്ല എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ കർഷക മോർച്ച ജനങ്ങളിൽ എത്തിക്കാൻ കൃഷി ഭവനുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓരോ കൃഷിഭവനോടും അനുയോജ്യമായി ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷാഫോറങ്ങൾ കൊടുത്തുകൊണ്ട് ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള നടപടികൾ എടുക്കാൻ കേരളത്തിലെ 1000 കൃഷിഭവനുകളിലെയും അവിടുത്തെ 1000 ഉദ്യോഗസ്ഥന്മാരെയും നിർബന്ധിതമാക്കുക തന്നെ ചെയ്യും. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പണി എടുപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. അവിടെ LDF UDF എന്തൊക്കെ പിന്തുണ കൊടുത്താലും BJP കർഷക മോർച്ച കർഷകരോടൊപ്പം ഉണ്ടായിരിക്കും. ഇങ്ങനെ ധാരാളം പ്രോഗ്രാമുകളുണ്ട്, പദ്ധതികളുണ്ട്. കാർഷിക വിള, കൃഷി വിള ഇൻഷുറൻസ് പദ്ധതി, ജലസേചന പദ്ധതി, അങ്ങനെയൊക്കെയുള്ള നിരവധി പദ്ധതികളുണ്ട്. 532 കേന്ദ്ര പദ്ധതികളിൽ കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ 85,000 കോടി രൂപയുടെ വലിയ പദ്ധതി എന്നുള്ള നിലയിൽ എല്ലാ കൃഷിഭവനുകളിലേക്കും രാഷ്ട്രീയമില്ലാതെ, വ്യത്യാസമില്ലാതെ, കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും അല്ലെങ്കിൽ BJP ഭരിക്കുന്ന UPയിലാണെങ്കിലും മറ്റേത് സംസ്ഥാനത്താണെങ്കിലും അവിടെയൊക്കെ തന്നെ എല്ലാ കർഷകരിലേക്കും ഈ പദ്ധതി എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അപ്പോൾ കർഷകരോടൊപ്പം നിന്നുകൊണ്ട് കർഷകന്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കുവാൻ വേണ്ടി ജനങ്ങളോടൊപ്പം കർഷക മോർച്ച അണിനിരക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന നാളുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. കർഷകന് ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും മുന്തിയ പരിഗണന കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു. എന്താ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്? അടുത്ത 5 വർഷം കൊണ്ട് കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കും. അതേത് കാർഷിക മേഖലയിലാണെങ്കിലും കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കാനുള്ള കർമ്മപദ്ധതികൾ കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. അത് നടപ്പാക്കാനുള്ള പണമുണ്ട്, അത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ആകെ ചെയ്യാൻ കഴിയുന്നത് ഒരു കേരള ഗവൺമെന്റിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം കട്ടെടുത്ത് വകമാറ്റാന്നുള്ള. ഇപ്പൊ എന്താ കേരളത്തിലെ ഗവൺമെന്റ് വിഷമിക്കുന്നത്? കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ പണം കേന്ദ്രം കൊടുത്തത് തിരിമറി നടത്തി. എല്ലാ മേഖലയിലും ഇതാ, എല്ലാ മേഖലയിലും തിരിമറി നടത്തി. വെള്ളപ്പൊക്കത്തിന്റെ കാര്യം ഞാൻ സമയം കളയും. പ്രളയത്തിന് വേണ്ടി 4,000+ കോടി രൂപ കൊടുത്തു ഒരൊറ്റ വീട് പ്രളയത്തിന്റെ 1st വാർഷികമായി. പക്ഷെ ഒരൊറ്റ വീട് പോലും വെച്ചു കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായില്ല. 4,000+ കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് എതിലെ പോയി? കേന്ദ്രം ചോദിക്കുന്നു, തന്ന പണം എവിടെ പോയി? അപ്പോൾ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണം കൊടുത്ത കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കൊടുത്ത പൈസ കൊണ്ട് ഒരു വീട് പോലും വെച്ച് കൊടുക്കാത്ത സംസ്ഥാന ഗവൺമെന്റ് ആ പണം മുഖം മുഴുവൻ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. അതുപോലെയാണ് കൃഷി വകുപ്പിലേക്ക് കൊടുത്ത പണം. കർഷകർക്ക് വേണ്ടി കേന്ദ്രം അനുവദിച്ച പണം എവിടെ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാ, നരേന്ദ്രമോദി തന്ന പണം എവിടെ? പിണറായി വിജയന്റെ ഖജനാവിലേക്ക് കൊടുത്ത പണം എവിടെ? അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം സംസ്ഥാന ഗവൺമെന്റ് തിരിമറി നടത്തുകയും വകമാറ്റി ചെലവഴിക്കുകയും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചെടുക്കുകയും മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമ്പോ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഭാരതീയ ജനതാ കർഷക മോർച്ച സമ്മതിക്കില്ല. കർഷകരുടെ കയ്യിലേക്ക് അത് എത്തിക്കാനുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ, ശക്തമായിട്ടുള്ള ഗൃഹസമ്പർക്ക പരിപാടികൾ, ജനകീയ ബോധവൽക്കരണ പരിപാടികൾ, ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ഭരണകൂടത്തെയും പ്രതിപക്ഷത്തെയും ബോധവൽക്കരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രാജ്യം ഇന്ന് വരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ കാർഷിക മുന്നേറ്റം അത് കേരളത്തിലുണ്ടാവും. അത് കർഷക പ്രക്ഷോഭമാവണമെന്ന് നിർബന്ധമില്ല. കാരണം വലിയ കർഷക പ്രക്ഷോഭത്തിനേക്കാൾ ഉപരി കർഷകന്റെ കയ്യിൽ പണം എത്തിക്കാനുള്ള, പദ്ധതി എത്തിക്കാനുള്ള, അവന്റെ കാർഷിക മേഖല മെച്ചപ്പെടുത്താനും രക്ഷപ്പെടുത്താനുമുള്ള കാര്യങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഒറ്റയ്ക്ക് വൻപിച്ച ഭൂരിപക്ഷവും NDA അതിലേറെ ഭൂരിപക്ഷവും നൽകിക്കൊണ്ട് പശ്ചിമബംഗാളും ത്രിപുരയും പോലെയൊക്കെയുള്ള വലിയ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനങ്ങൾ അട്ടിമറി വിജയത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് വരുന്നതെങ്കിൽ കേരളത്തില് ഇടതുപക്ഷത്തിന് ആദ്യത്തെ അടി കൊടുത്തു. ഇനി വരാൻ പോകുന്നത് കേരളത്തില് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അവശേഷിക്കുന്ന
ഈ കേരളത്തിന്റെ മണ്ണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഏതായാലും ഇവിടുത്തെ പിണറായി വിജയനും ഇവിടെ രമേശ് ചെന്നിത്തലയും ഒക്കെ ചേർന്ന് ഒരുക്കി തരുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിക്ക് സന്തോഷമുള്ള കാര്യം. എന്നാലും രാഷ്ട്രീയത്തിലുപരി രാഷ്ട്രീയത്തിനേക്കാളേറെ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ കർഷകരാണ്. അതുകൊണ്ട് കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയിൽ രാഷ്ട്രീയം കലർത്താതെ അതിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും നോക്കാതെ മാർക്സിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും എന്ന് ചിന്തിക്കാതെ കർഷകൻ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കാൻ ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും മുഴുവൻ കർഷക പ്രസ്ഥാനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അടുത്ത നടപടി അവിടെ രാഷ്ട്രീയമുള്ള കർഷക സംഘടനകൾ, രാഷ്ട്രീയമില്ലാത്ത കർഷക സംഘടനകൾ, അവരെല്ലാവരെയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് കർഷക സംഘടനകളുടെ ഒരു സമ്മേളനം വിളിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കും. ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകുന്നു, നിങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടോ? നിങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ഉണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ തയ്യാറാണോ എന്ന് ഞങ്ങൾ ചോദിക്കും. അപ്പോൾ ആ വരാൻ പോകുന്ന കർഷക ജന മുന്നേറ്റത്തിന്റെ തുടക്കമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ധർണ. അപ്പോൾ ഈ ധർണ വരാൻ പോകുന്ന കാർഷിക മുന്നേറ്റത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഭാരതീയ ജനതാ കർഷക മോർച്ചയുടെ മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് ഇന്ന് അതിരാവിലെ വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് വന്ന ഇവിടുത്തെ അമ്മമാരെയും വനിതാ നേതാക്കന്മാരെയും എല്ലാവരെയും ഞാൻ വളരെ വ്യക്തിപരമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ഇവിടുത്തെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആയിരമായിരം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം.